ഹലോ മച്ചാമാരെ, അപ്പോൾ മഞ്ജുക്കുട്ടി ജീപ്പ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് പുട്ടിവർക്കും കാര്യങ്ങളൊക്കെ ഇന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ വീഡിയോ. അതുകൂടാതെ മറ്റേ വണ്ടിക്ക് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഒരേ സമയത്ത് പുട്ടിവർക്കും പാച്ച് വർക്കും നടക്കുന്ന എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുകൂടാതെ 13 ദിവസം കൊണ്ട് നമ്മുടെ വണ്ടി രണ്ടും ടെസ്റ്റ് വർക്കിന് കംപ്ലീറ്റ് ആക്കി തീർക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് കേട്ടോ. അതുകൂടാതെ ഇവർക്ക്, അതായത് പാച്ച് വർക്ക് ചെയ്യുന്നവർക്കും അതായത് പെയിൻറ്റർക്കും ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നതും പറ്റിക്കപ്പെടാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇത് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ മച്ചാമാരെ, അങ്ങനെ നമ്മുടെ വണ്ടി പുട്ടി വർക്കിനെ തയ്യാറാക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ബോഡിക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ പാച്ച് വർക്ക് ചെയ്ത സമയത്ത് ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഒരുപാട് പൊടികളൊക്കെ വണ്ടിയുടെ ബോഡിയിൽ പറ്റി പിടിച്ചിരുന്നായിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടി ഉണ്ടെങ്കിൽ അതും വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതും ഇതിൽ പെടുന്നതാണ്. അപ്പോൾ വെള്ളം നനച്ച് കഴുകണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ സാധാരണ തുണി എടുത്ത് ഉണങ്ങിയ തുണി വെച്ചാണ് നമ്മൾ തൂത്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൊടിയും പൊക്കുകളും വെള്ളം കാര്യങ്ങളൊക്കെ വലിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണിയിലേക്ക് പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ പെയിൻറ്റർ അപ്പുറത്തിരുന്ന് പുട്ടിവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബോണറ്റിലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് തൂത്തിട്ട് നമുക്ക് അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ബോഡി ഫില്ലർ ആട്ടോ നമ്മൾ പുട്ടിവർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സെറ്റാകാൻ വേണ്ടി അതിലേക്ക് ചെറിയൊരു പേസ്റ്റ് രൂപത്തിലുള്ള സാധനവും ചേർക്കുന്നുണ്ട്. അതാണ് ഇടതുവശത്തിരിക്കുന്നുണ്ടല്ലേ, ഹാർഡ്നർ എന്നിട്ട് അതിനെ പറയുന്നത്. ഒരു ചുമന്നൊരു പേസ്റ്റാണിത്. അത് നമ്മളും കൂട്ടി രണ്ടും കൂടിയും കൂട്ടിയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് നേരെ നമ്മുടെ ബോഡിയിലേക്ക് തേച്ച് പിടിപ്പിക്കും കേട്ടോ. അതായത് നമ്മുടെ ബോണറ്റിലേക്ക് എവിടേക്കാണ് പുട്ടിവർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടേക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ അത് മൊത്തം അതേ അളവിൽ ഒരേ അളവിലല്ല നമ്മൾ രണ്ടും എടുക്കുന്നത്. അതൊരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു ചെറിയ രീതിയിലാണ് നമ്മളിപ്പോൾ ഇതിൽ എത്ര ഇതിൽ ഉപയോഗിച്ചേക്കണേ. അപ്പോൾ അതാണ് സംഭവം, സെറ്റ് ആകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോണറ്റിലോ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബോഡിയിലേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ ബോഡി മാത്രമല്ല നമ്മുടെ രണ്ട് മൺകാട് കൂടി വരുന്നുണ്ട്. ബോഡി ഇപ്പോൾ ബോണറ്റ് നമ്മൾ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഏറ്റവും മെയിനായിട്ട് പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന സാധനമാണ് ബോണറ്റ്. അപ്പോൾ നമ്മളത് ആദ്യം വൃത്തിയാക്കി പുട്ടിവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ നമ്മുടെ വണ്ടിയുടെ ബോഡിയിലേക്കാണ് കയറുന്നത്. അപ്പോൾ ജീപ്പിൻ്റെ ഉള്ളിൽ വരുന്ന വാർണിംഗ് ലൈറ്റുകളൊക്കെ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുട്ടിവർക്കിന് വേണ്ടിയും അതുപോലെ പെയിൻറ്റിനും വേണ്ടി പെയിൻറ്റ് അടിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഊരിയെടുത്തത്. അതുകൂടാതെ മീറ്ററൊക്കെ ഒന്ന് പെയിൻറ് ആവാത്ത രീതിയിൽ കെട്ടി വയ്ക്കണം. അപ്പോൾ അത് നമ്മുടെ ബോണറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ പെയിൻറ് ഇത് ബോഡിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പുട്ടിവർക്കും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് ബോഡിയിൽ. നമ്മൾ തുടച്ച് വൃത്തിയാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ ഈ പുട്ടിയിട്ട് കുറച്ച് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കും. പണ്ടൊക്കെ നമ്മൾ കൈ കൊണ്ട് വരച്ചാണ് ലെവലാക്കുക. ബോഡിയുടെ ഒപ്പത്തിൽ തന്നെ കൈ ഓടണം, ലെവലായിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കൈ കൊണ്ട് വരച്ചാണ് ലെവലാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മെഷീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്തെ ഏകദേശം പുട്ടിവർക്കും കാര്യങ്ങളൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ വണ്ടി മൊത്തം വെളുത്തിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത് നമ്മൾ വരച്ച് നമ്മൾ അതിൻ്റെ ബോഡിയുടെ ആ ലെവലിൽ വരെ ആക്കണം. അപ്പോൾ ഈ പൊട്ടിയെല്ലാം പോകാനുള്ളതാണ്, ഇട്ട സാധനമെല്ലാം നമ്മൾ വരച്ച് കളയാനുള്ളതാണ്. അപ്പോൾ പുള്ളി പുള്ളിയുടെ കാര്യം ഇവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഫാസിനപ്പുറത്തിരുന്ന് മറ്റേ വണ്ടിയും പണിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും ഒരു സംശയം തോന്നും, ഗ്യാസ് വെൽഡിംഗ് ആണോ അതോ ഇലക്ട്രിക് വെൽഡിംഗ് ആണോ നല്ലതെന്ന്. അപ്പോൾ നമ്മളത് എനിക്കും അറിയത്തില്ല, നമുക്ക് പാച്ചനോട് ചോദിച്ച് നോക്കാം. ഇത് നമ്മുടെ മറ്റേ വണ്ടിക്ക് വേണ്ടിയുള്ള അടുത്ത മുൻഗാനുള്ള പീസാണിത്. ഇത് നമ്മൾ ആശാൻ നമ്മുടെ പാച്ചൻ കൈ കൊണ്ട് തന്നെ കൊത്തിയെടുത്തൊരു പീസാട്ടത്, സാധാ തകിടയിൽ. അപ്പോൾ ഇതൊക്കെ പാച്ച് വർക്കിൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് വീണ്ടും സൂചിപ്പിച്ചിട്ടത്. അപ്പോൾ ഗ്യാസ് വെൽഡിങ്ങിനെ പറ്റിയും അതുകൂടാതെ നമ്മുടെ ഇലക്ട്രിക് വെൽഡിംഗ് ആണോ ഏറ്റവും നല്ലതെന്നൊക്കെ പാച്ചനോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ അനന്തുണ്ടാ, അപ്പോൾ നമ്മുടെ വണ്ടി പാച്ച് വർക്കിൻ്റെ ഗ്യാസ് വെൽഡും അതുപോലെ തന്നെ സാധാ വെൽഡിംഗ് ആണ് നടത്തുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കേൾക്കട്ടെ. കാര്യം ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേന് ഇത് പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ജോയിനിന് അടിക്കാൻ പറ്റും. പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ് സംഭവം. അല്ല, ഈ തകിട് കണ്ടമാനം പഴുത്ത് പെയിൻറ്റും എല്ലാം വളരാവും. പിന്നെ തന്നെ അല്ല, ഹൈ ഹീറ്റായി കഴിയുമ്പോഴത്തേന് ഈ സാധനത്തിന് വീണ്ടും നമ്മൾ ഗ്യാസിൽ തന്നെ ഇത് ചുരുക്കിയെടുക്കേണ്ട ഒരു സംഭവമാണ്. എന്നുവെച്ചാൽ പഴുപ്പിച്ച് ഇതിൻ്റെ ആ വലിവ് നമ്മൾ കറക്റ്റ് ചെയ്ത് ലെവലാക്കേണ്ട ഒരു ഇത് വരും. ഇലക്ട്രിക്കിനെ സംബന്ധിച്ചോളം അത്ര വലിയ റിസ്ക് ഇല്ല, അതാണ് അതിൻ്റെ അത് മെയിൻ ഇത്. പോർഷൻ നമുക്ക് പരമാവധി നമുക്ക് കവർ ചെയ്യാൻ പറ്റും, ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും. ഇച്ചിരി സൂക്ഷ്മതയോടെ ശ്രദ്ധയോടു കൂടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതോട് കത്തിപ്പോകാൻ ഇത് കൂടുതലുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഇച്ചിരി ഓവർലാപ്പ് ചെയ്ത് വേണം അടിക്കാൻ വേണ്ടി, മുട്ടുമുറുക്കി വെച്ച് നമുക്ക് അടിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഗ്രൈൻഡൊക്കെ ചെയ്ത് നല്ല സീറ്റിംഗ് ആയിട്ട് അടിച്ച് ലെവൽ ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാലൻസ് പരിപാടി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഇത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഇതിനു വേണ്ടി പണിതെടുത്തല്ലേ ഈ സാധനം. ഈ പോർഷൻ ഇവിടെ കയറി വരും, അതിനകത്തോട്ട് കയറി വരും. ഇപ്പം അതിനെ അത്തിച്ചിരി കട്ട് ചെയ്യാനുണ്ട്, ഇപ്പം കറണ്ട് ഇല്ലാത്ത കാരണം. അത് കഴിയുമ്പോൾ ഈ സംഭവം ഇവിടെ കയറി വെച്ചിട്ട് നമ്മളത് അടിച്ചു കഴിയുമ്പോഴത്തേന് തരം വരും. ഇലക്ട്രിക് വെൽഡിങ് വെൽഡ് ചെയ്യാൻ ഇച്ചിരി റിസ്ക് ആണെന്ന് പറഞ്ഞാലും, പക്ഷെ ഒരു പ്രാവശ്യം ടച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരുന്നുള്ളൂ, സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണ് ഇലക്ട്രിക് വെൽഡിങ്.
ഗ്യാസ് വെൽഡിങ്ങിന് ചിലപ്പം ബ്രേക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പം ഗ്യാസ് വെൽഡിങ് എന്ന് വെച്ചാൽ ഫിനിഷിങ് ആയിരിക്കും കാഴ്ചയിൽ, അത് ഇത് ഇപ്പൊ ഇതുപോലെ ഇത് ഇതിന് ജോയിന്റ് ആയിട്ട് വരുമ്പോൾ കറക്റ്റ് ആ ജോയിന്റ് ആയിക്കൂടെ ഇങ്ങനെ അടിച്ചു പോകും. മറ്റേന്ന് പറയുമ്പോൾ ഇച്ചിരി ചക്കല കയറി, ഒരു ചക്കല ഇങ്ങനെ കയറി വന്നിട്ട് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. ഈ എഡ്ജ് വഴി ഇങ്ങനെ അടിച്ചു പോകും. നമ്മളിത് ഇവിടെ അടിച്ചിട്ടുണ്ട്, അത് അതുപോലെ പുട്ടുകർക്കൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ പക്ഷെ അത് ഒരു കാരണം വെച്ചാൽ പറഞ്ഞു പോവുക ഗ്യാരണ്ടി കയറി. പിന്നെ പെയിന്റ് ഉണങ്ങിയ എന്ന് പറഞ്ഞു ഗ്യാസ് ബിൽഡിങ്ങിന്റെ, ഗ്യാസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഇവിടെ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ഭാഗം മൊത്തം ഒരു ഏരിയ മുഴുവനും ചൂടാവും. ആ പെയിന്റ് പോവും. പെയിന്റ് പോകുന്ന മാത്രമല്ല, ഈ സംഗതി ഒരുമാതിരി തരംഗ രൂപത്തിലായി പോകും തകട്. പിന്നെ അതിനെ ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇതിനെ അങ്ങോട്ട് മുട്ടി ഇവിടെ പഴിപ്പിച്ച് അടിച്ച് പെരത്തി ഒക്കെ കുറച്ച് പണിയുണ്ട്. പണി കൂടുതലാണ്. എന്തും നല്ലത് ഇത് തന്നെയല്ലേ. ഗ്യാസ് വെൽഡിങ് ചില ഏരിയയിൽ നമുക്ക് ഗ്യാസ് വെൽഡിങ് മസ്റ്റ് ആണ്. ചില സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വെൽഡിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് കൂടുതലല്ലേ നമുക്ക് ഗ്യാസ്. ഗ്യാസ് വെൽഡിങ്ങിന് ഒരു വെച്ചാൽ ഒരു ഒരു ഒരടി എന്നുവെച്ചാൽ 12 ഇഞ്ച് വെൽഡ് ചെയ്യുമ്പോഴത്തേന് 200 രൂപ ഗ്യാസ് വെൽഡിങ്ങിന്. ഗ്യാസ് വെൽഡിങ്ങിനാവും. ഇതെന്ന് പറയുമ്പോഴത്തേന് പരമാവധി 40 രൂപ അല്ലെ 50 രൂപ. അങ്ങനെയാണ് മറ്റേ ഒരടി ചെയ്യുന്നതിന് റാഡും ഗ്യാസും കൂടെ കൂടി 200 രൂപ. അപ്പൊ എല്ലാം കൊണ്ടും വെച്ച് ഇത് തന്നെ. രണ്ടാമത്തെ പ്രത്യേകം എന്താ സ്ട്രോങ് ആണ്, വെൽഡിങ് സ്ട്രോങ് ആണ്. പക്ഷെ വെച്ച് വെൽഡ് ചെയ്യുമ്പോ തളിപ്പുണ്ട്. ഇത് കുട്ടിയിലെ സാധനം മാറി പോയി. കമ്പനി കമ്പനി വണ്ടി അങ്ങനെയാണോ അതേ രീതി തന്നെ. ഇത് ഇത് സ്ട്രോങ് ഇതിന്റെ തണുപ്പ് ഉണ്ടോ? ഈ തണുപ്പ്, ഈ തണുപ്പ് എന്ന് പറഞ്ഞാൽ ബോഡി ലെവലിൽ തന്നെ വെച്ചേക്കുന്നത് കണ്ടോ? ഈ തണുപ്പ് ഒന്നില്ലേ, ഇത് ബോഡി ലെവലിൽ തന്നെയാണ് ഈ സാറിന് വെച്ചേക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് ഏതാ പുട്ടി ഇട്ടത്? നമ്മളിതുപോലെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ലെവലാക്കിയിട്ടുണ്ട്. സെയിം ഇത് തന്നെ നമ്മുടെ വണ്ടിക്ക് ഇപ്പുറത്തെ വണ്ടിക്കും ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് നമ്മുടെ വണ്ടിക്ക് വെച്ച് എക്സ്ട്രാ പീസ് ആട്ടോ ഇത്. ഇപ്പം നമ്മൾ അൻപതേട്ടായി പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് വെൽഡ് ചെയ്തിട്ടോ ഇത്. അപ്പോൾ ഇത്രയും ഇതിപ്പോൾ പുട്ടിയിടുമ്പോൾ ഇതിൽ കറക്റ്റ് ലെവലായിട്ട് കിട്ടും. അപ്പോൾ ഗ്യാസ് വെൽഡ് ആണെങ്കിൽ ഇത് കറക്റ്റ് ലെവലിൽ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ അതാട്ട് വ്യത്യാസം. അതുപോലെ തന്നെ സെയിം പീസ് തന്നെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ബലത്തിന് വേണ്ടി. അത് സെയിം സിസ്റ്റത്തിൽ തന്നെ വെൽഡ് ചെയ്ത് പിടിച്ചിട്ടത്. ഇത് നമ്മൾ പുട്ടിയിട്ട് ഇപ്പോൾ ലെവലാക്കിയിരിക്കുന്നതെന്ന്. പക്ഷെ ഇവിടെ വെൽഡ് ചെയ്തതുപോലെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ ഗ്യാപ്പ് ഇങ്ങനെ വെച്ച സ്പോട്ടിൽ അത് മൊത്തം മാറിപ്പോയി. അപ്പൊ അവിടെ തകിട് മടക്കി വെക്കേണ്ട കാര്യമില്ല. ബലം കൂടി സ്ട്രോങ് ആവും. അങ്ങനെ വെച്ചാൽ ബലം കൂടില്ലേ. അപ്പൊ പാച്ചൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്കൊരു പുതിയ അറിവ് കേട്ടത്. അപ്പൊ ഞാൻ എനിക്ക് കുറെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ മാറി കിട്ടി. അപ്പൊ നിങ്ങൾക്കും എങ്ങനെയായിരുന്നു എന്നൊന്ന് കമന്റ് ചെയ്യണം. അതുകൂടാതെ നമ്മൾ വീടെടുത്ത സമയം കൊണ്ട് നമ്മുടെ വണ്ടിയുടെ പുട്ടിവർക്കും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേച്ച് വരയ്ക്കണം, അതാണ് നമ്മുടെ അടുത്ത പണി. അപ്പോൾ ഇത് തുള ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാണുന്നത് പുട്ടിവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ തുള ഇടുവാണെങ്കിൽ പിന്നെ അതൊരു പണിയായിട്ട് നമുക്ക് വരത്തില്ല. ഉണങ്ങി ഇപ്പോൾ പുട്ടി ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തുളയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ പെയിൻറ്ററിൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ല. പെയിൻറ്ററിൻ്റെ പേര് അനീന്നാട്ടോ. അതുപോലെ പാച്ചൻ്റെ പേര് അനന്തുന്നാട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് നമ്മുടെ വണ്ടി പണിയുന്നത്. അപ്പോൾ പെയിൻറ്റർക്കും കുറച്ച് പെയിൻറ്റിങ്ങിനെ പറ്റിയും അതുപോലെ പുട്ടിവർക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. അപ്പോൾ ഇപ്പോൾ പാച്ചൻ്റെ വീട് എടുത്തപ്പോൾ പുള്ളിക്കും ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പുള്ളിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോട്ടോ. അപ്പോൾ ഇനി നമ്മൾ പെയിൻറ്റിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എന്താണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് പുള്ളിയോട് തന്നെ അങ്ങ് ചോദിച്ച് നോക്കാം. നമ്മളെ പെയിൻറ്റർ ആട്ടോ നിൽക്കുന്നത്. അപ്പോൾ അനിലെന്നാട്ടോ ഈ ചേട്ടയുടെ പേര്. അപ്പോൾ ചേട്ടായ് നമ്മൾ പെയിൻറ്റിങ് അടിക്കുന്നതിന് ഒത്തിരി കാര്യങ്ങൾ നോക്കേണ്ടത് അതെന്തൊക്കെയാന്ന് പറഞ്ഞു തരുമോ? അതെ, അടിക്കുന്നതിന് മുമ്പ് ഈ വണ്ടിക്കായിട്ടുള്ള വർക്കിൽ പെയിൻ്റ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് ചിരണ്ടി മിനിക്ക് സിൻഡ്രോമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമർ ഉണ്ടാകും. പ്രൈമറൊക്കെ അടിച്ച് അതിൻ്റെ മേലിൽ പേപ്പറൊക്കെ ഇട്ട് ഇങ്ങനെ സ്മൂത്ത് ചെയ്ത് ശേഷമാണ് പെയിൻറ്റിങ് കുട്ടി വർക്ക് തുടങ്ങണം. ശരിക്കും 2 ദിവസം കിടന്ന് ഉണങ്ങി. അപ്പോൾ ഈ ഉണങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എന്ന് പറഞ്ഞാൽ 2 ദിവസം കിടന്ന് ഉണങ്ങുമ്പോൾ നമുക്ക് ഈ ഗ്യാരണ്ടി കാര്യങ്ങൾ ഒക്കെ പെയിൻറ്റിങ്ങിന് പറയാൻ പറ്റും. തിരക്ക് പിടിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് മാത്രമാണ്. പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് വണ്ടിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് പെയിൻറ്റിങ്. പെയിൻറ്റിങ് മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടേതായ എല്ലാ ഷേപ്പുകളും പോകും. അപ്പോൾ വണ്ടി
നിലവിലെ കൃത്യമായിട്ടും. പിന്നെ ചോക്കൂർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്കൂർ ചേർത്ത് അടിക്കാൻ പറയുന്ന ആൾക്കാരുണ്ട്. അന്നേരം നമുക്ക് ഗ്യാരണ്ടി ചേർക്കുന്നത് ചോക്കൂർ ചേർക്കണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇപ്പം നിലവിൽ പോയിട്ട് അങ്ങനെ ബോഡി ഫിൽഡറിനകത്ത് ചോക്കൂർ ഇട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പെട്ടെന്ന് കുഴികള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലെവലായി കിട്ടും. ഇപ്പൊ ഇത് ഒരു വർഷത്തിന് ഇപ്പൊ ഇത് ചോക്കൂറൊന്നും ചേർക്കാണ്ടിട്ടാണ് കുട്ടിയാണ്. അപ്പൊ നിലവിൽ ഇതിനകത്തേക്ക് ഒരു ചോക്കൂറൊക്കെ ചേർത്തിട്ട് നിലവിൽ ഇത് ഒരു രണ്ടു വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം നിൽക്കുവാണെങ്കിൽ മറ്റേ ഒരു ഒരു വർഷം പോലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ചോക്കൂർ എന്ന് പറയുമ്പോഴത്തേനും കൃത്യമായിട്ട് ഒരു പൊടിയാണ്. ആ പൊടിയതിനകത്ത് ഇട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്രിമമായിട്ട് ഉള്ള പണിയാണ്. ഈ കച്ചവടക്കാരെന്നൊക്കെ പറയുമ്പോഴത്തേനും അങ്ങനെയൊക്കെ പണിയിക്കാറുണ്ട്, എന്നാലാണ് അവർക്ക് മുതലാവുള്ളൂ. പക്ഷേ പാർട്ടിയുടെ വണ്ടിയൊക്കെ പണിയുമ്പോൾ ആ നിലവിൽ നല്ല രീതിയിലൊക്കെ പുട്ടി വർക്കൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്താലാണ് അതിനകത്തൊരു സംഭവം ഓക്കെ ആവുള്ളൂ. അതാണ്. പിന്നെ പെയിൻറ്റിനകത്തുണ്ട്, പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട്. എന്നുണ്ടെങ്കിൽ 1000 രൂപ 2000 രൂപ വ്യത്യാസത്തിലൊക്കെ ആൾക്കാർ നിലവിൽ ലാഭം നോക്കുന്ന ഒരു സംഭവമുണ്ട്. ലാഭം നോക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ അങ്ങനെ അങ്ങനെ നോക്കി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 വർഷം നിൽക്കുന്ന ഒരു പെയിൻറ്റിങ് 2 വർഷത്തിനുള്ളിൽ വേറെ വീണ്ടും അടിക്കുമ്പോൾ ഈ ലാഭം നോക്കുന്ന പൈസ ഇരട്ടിയിലിരത്തി അങ്ങോട്ട് പോവുകയുള്ളൂ. അപ്പൊ ഈ പെയിന്റ് കോമളക്കെന്നൊക്കെ പറഞ്ഞാൽ ഈ ചോക്കൂടി എടുക്കുന്നുണ്ടോ? പെയിന്റ് എന്ന് പറയുമ്പോൾ കൃത്രിമമായിട്ടുള്ളതാണ് ഈ ചോക്കോർ. ചോക്കോറിൽ നമുക്ക് കൃത്യമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുമ്പോൾ ഒരു ഒറിജിനൽ സാധനത്തിന്റെ എന്താണെങ്കിലും ഇപ്പോൾ ഒറിജിനൽ ഉപയോഗിക്കുന്നതിന്റെ അത്ര വരില്ലല്ലോ മറ്റേ ചോക്കോർ എടുത്തേക്കുന്നത്. ചോക്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്രിമമായിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പണി തീരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഉരയ്ക്കുമ്പോൾ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഈ മെഷീനെ ഇപ്പോൾ മറ്റേ മെഷീൻ ഈ മെഷീനാണ് ഇപ്പോൾ നമ്മൾ ഉരയ്ക്കുന്നത്. ഈ മെഷീൻ ഇങ്ങനെ ഉരച്ച് ചെയ്യുമ്പോൾ ഈ ചോക്കൂർ ചേർക്കാത്ത കുട്ടിയാണെങ്കിൽ ഈ മെഷീൻ ഓൺ ചെയ്ത് നിലവിൽ കുറച്ച് ഇതുപോലെ ഓൺ ചെയ്തിട്ട് കുറച്ച് വളരെയേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നുണ്ടെങ്കിൽ ശകലം പ്രയാസം ഉണ്ടാവും ഉറച്ചെടുക്കാനൊക്കെ ആയിട്ട്. ചോക്കൂർ ആകുമ്പോഴത്തേന് പൊടിഞ്ഞ് 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 കഴിഞ്ഞ് പെട്ടെന്ന് ലെവലായി. ഒരു പെയിൻറ്ററെ സംബന്ധിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ പെട്ടെന്ന് പണി തീരും. പക്ഷേ ഒരു നല്ല രീതിയിലൊരു വണ്ടി പെയിൻ്റ് അടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ ചോക്കൂറൊന്നും ചേർക്കാറ് പെയിന്റിന്റെ അവസ്ഥ. പെയിന്റിന്റെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേനും കൂടിയ തിണർ കുറഞ്ഞ തിണറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഇതിപ്പോ നിലവിൽ കുറഞ്ഞ തിണർ, ഇത് ഏറ്റവും കുറഞ്ഞ തിണർ. കുറഞ്ഞ തിണർ പറയുമ്പോഴത്തേക്ക് ഇത് ക്ലീനിങ്ങിനും മറ്റേ ഈ പെയിന്റിന്റെ അടിയിൽ വന്ന ഇപ്പോൾ നിലവിൽ വന്ന ചെളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പ്രൈമർ വരെ അടിക്കാവുന്ന സാധനമാണ്. ഇത് ഉപയോഗിച്ച് പെയിന്റ് അടിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ആ പെയിന്റിന് യാതൊരു വിധ ഉത്തരവാദിത്വം ഒരു പെയിന്ററിനും പറയാൻ പറ്റില്ല. അതിനുണ്ടെങ്കിൽ അത് പെയിന്റ് ചില പെയിന്റർമാര് ലാഭം നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പൊട്ടാഷം പിടിക്കുന്ന വണ്ടിക്ക് ലാഭം നോക്കി ചെയ്യണമുണ്ട്. ഈ തിന്നർ എന്ന് പറയുമ്പോൾ അത് 140 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ വില 400 രൂപ നേടി പോകും. കൂടിയ സാധനം, കൂടിയ സാധനം. ഈ കൂടിയ സാധനം ഇട്ടടിച്ച് കഴിയുമ്പോഴത്തേനും വണ്ടിക്ക് അതിൻ്റെതായ ഒരു പ്രത്യേക ക്ലേസിങ്ങും ഫിനിഷിങ്ങും സംഭവം വരും. കുറഞ്ഞിട്ടടിച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് നാളെ കഴിയുമ്പോഴത്തേനും അടിക്കുമ്പോൾ ഒരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും. ഒരാഴ്ചക്കുള്ളിൽ സംഭവം മങ്ങി ഒരു ഫോണിൻ്റെ അവസ്ഥയിൽ വരും. പെയിൻ്റ് എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് അടിക്കുക, നല്ല പെയിൻ്റ് അടിക്കുക. എല്ലാം നല്ല സാധനം വന്നിട്ടുണ്ടെങ്കിൽ നല്ല സാധനങ്ങൾ. 5 വർഷം കഴിഞ്ഞാലും ഇപ്പൊ നമ്മുടെ വണ്ടി ചേട്ടാ കേട്ടോ, 5 വർഷം മുമ്പ് അടിച്ചത് ഈ കളർ മുമ്പ് അടിച്ച വണ്ടി കിടക്കണം. ഒരു കുഴപ്പമില്ലാതെ ഒരു ഒരു കോമളക്കിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല വണ്ടിക്ക്. അപ്പൊ മച്ചാമരെ, അപ്പൊ നമ്മൾ വീട് എടുക്കുന്ന സമയം കൊണ്ട് മറ്റേ വണ്ടിയുടെ മൺകാടിലെ ആ പാച്ചുള്ള പീസില്ലേ, അത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പൊ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ ആയിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ സ്പോട്ട് ചെയ്ത ഒരു ഭാഗങ്ങളാണ് ആ പീസിന്റെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നതാണ്. അപ്പൊ നമ്മളിത് വെൽഡ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞാണ് ഈ കാണുന്നത്. അതായത് ഇതുണ്ടോ, അതാണ് മുഴച്ചിരിക്കുന്നു പറഞ്ഞത്. അത് നമ്മൾ പൊട്ടി വരുമ്പോൾ അത് ലെവലായി പൊക്കുള്ളത്. അപ്പോൾ ഗ്യാസ് വെൽഡിംഗ് ആണെങ്കിൽ അത് ഒറ്റ പീസ് പോലെ തോന്നും. ഇതാണെങ്കിൽ വെൽഡ് ചെയ്ത് ഇതുണ്ടല്ലേ, ഇലക്ട്രിക് വെൽഡിംഗ് ആണെങ്കിൽ വെൽഡ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ ബോഡി ഫില്ലറൊക്കെ ഇട്ട് ലെവൽ ചെയ്തെടുക്കുമ്പോൾ സംഭവം അടിപൊളിയായിട്ട് എടുക്കും. നമ്മൾ ഈ ഇത് ഇനി ഇവിടേക്ക് പാച്ച് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ ഇത് നമ്മുടെ ജീപ്പിൻ്റെ ഫ്രണ്ട് ക്രോസ് ബമ്പർ ആട്ടോ ഇത്. അപ്പോൾ ഇത് ചെറിയൊരു പുളവുണ്ട്. അപ്പോൾ ഇത് ലെവലാക്കി എടുത്തിട്ട് വേണം പുട്ടി വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ കൊച്ചാപ്പയും ഇതേ പാച്ചിനും കൂടി അത് ലെവലാക്കുവാണേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരു വണ്ടിക്ക് പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മറ്റേ വണ്ടിയിൽ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പണി ഇങ്ങനെ ഫില്ലായി ഫില്ലായി, അതായത് തീർന്നു തീർന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പാച്ച് വർക്ക് ചെയ്ത് തീർത്തിട്ടാണ് പുട്ടി വർക്കിന് കയറ്റിയട്ടോ. അത് പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ആ വണ്ടി ചെയ്യുമ്പോൾ മറ്റേ വണ്ടിയിലേക്ക് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടി പെയിൻ്റ് അടിച്ച് തീരുമ്പോഴത്തേക്കും ഈ വണ്ടി പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞിറങ്ങും. അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് രണ്ട് വണ്ടിയും തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ജീപ്പിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം, ഓരോ ഓരോ സ്ഥലത്തും ഓരോ വരകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ തകിടിരിക്കുന്ന ആ ഒരു ഷേപ്പിൻ്റെ ഒരു വരയും കാര്യങ്ങളാട്ടോ അത്. അപ്പോൾ അതൊക്കെ നമ്മൾ വണ്ടിയിൽ നിലനിർത്തിയാണ് പെയിൻ്റ് അടിക്കുന്നത്. അത് അതൊക്കെ പൊട്ടിയിട്ട് മൂടിക്കളഞ്ഞ് പെയിൻ്റ് അടിച്ചാൽ ഒരു വൃത്തികേടായി കിട്ടും. അപ്പോൾ ഓരോ വണ്ടിക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്, അത് നമ്മൾ നിലനിർത്തിയിട്ട് അടിക്കുന്നത്. അപ്പോൾ പെയിൻ്റർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരകളും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതിലെ ഓരോ വരകളും കാര്യങ്ങളും നമ്മൾ കളയരുത്. അതുപോലെ തന്നെ നിർത്തി പെയിൻ്റ് അടിച്ചാലാണ് വണ്ടിയുടെ ഭംഗി നമുക്ക് നിലനിർത്താൻ പറ്റും.
അപ്പോൾ ഇതോട്ടോ കൊച്ചാപ്പ പറഞ്ഞത് ആംഗ്ലിയർ വെച്ച് ബിൽഡ് ചെയ്യുന്ന കേസ്. അപ്പോൾ ഇതാണ് ഈ രണ്ട് മൺകാടിലും അതുകൂടാതെ ഇത് നമ്മുടെ ഡോർ ഇരിക്കുന്ന ഭാഗത്തും നമ്മളിപ്പോൾ ബിൽഡ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പാച്ച് വർക്കിൻ്റെ ഒരു ഇതാ ഒരു മെയിനായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ ചെറിയ ചെറിയ പൊട്ടും പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പതിയെ ചെയ്ത് തീർക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ എല്ലാ പരിപാടികളും ഏകദേശം തീർന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഇതൊക്കെ ഇന്നും കൊണ്ട് തന്നെ തീർക്കണം, അല്ലെങ്കിൽ നാളെയും കൊണ്ട് തീർക്കണം കേട്ടോ. അതായത് നമ്മുടെ വണ്ടി ഇന്നും കൊണ്ട് തന്നെ പുട്ടിവർക്കും കാര്യങ്ങളൊക്കെ തീരും, അപ്പോൾ നാളെ പെയിൻറ്റിങ്ങിന് കയറ്റണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പാച്ച് വർക്കിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ ഏകദേശം എല്ലാം തന്നെ തീർന്നിട്ടുണ്ട്. ഇനി പൊട്ടും പൊടിയൊക്കെ ഉള്ളൂ, അതൊക്കെ നമുക്ക് ഇന്നും കൊണ്ട് തന്നെ തീർക്കാനുള്ളൂ. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ടച്ചായ പൊട്ടി വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി തേച്ചും എനിക്ക് എടുക്കുക എന്നുള്ളൂ മാത്രമേ ഉള്ളൂ. ഇതിനി ഉണങ്ങാൻ കുറച്ച് താമസം വേണം, അത് സമയം പിടിക്കുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഒന്ന് കഴുകാൻ കൊണ്ടുപോകണം, അതാണ് മെയിൻ പരിപാടി. അതിന് മുമ്പ് മൂന്ന് ടയറും നമ്മുടെ വണ്ടി മൂന്ന് ടയർ അഴിക്കണം, പ്ലേറ്റ് അഴിക്കണം. പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ഉണ്ട് പൊട്ടിയിട്ടുണ്ടെന്നോ, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ മെക്കാനിക്കൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ മറ്റേ വണ്ടിയുടെ ബോഡി ക്യാൻവാസ് മാറണം. ഇനിയുള്ള വീഡിയോകളൊക്കെ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇതെല്ലാം കൂടി ഇന്നത്തെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, ഇപ്പം തന്നെ ലോങ് ആയിപ്പോയി. ഇനിയും വീഡിയോ ഇന്നത്തെ കുത്തി കയറ്റിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ ഒരു ബോറടിയായി മാറും. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പാച്ച് വർക്കിന് ഒരുപാട് വീഡിയോകൾ വരാനുണ്ട്, അപ്പോൾ നിങ്ങൾ അതൊക്കെ ആയി കാത്തിരിക്കുക. ഇനി ഒരു പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ.